ഒന്നാണ് നേർച്ച പേരിൽ പല സ്ഥലങ്ങളിലും നടക്കുന്ന കൂത്താട്ടങ്ങൾ. നേർച്ച ആചാരവും അനാചാരവും എന്ന് പറഞ്ഞ ലേഖനത്തിലാണ് പറയുന്നത്. സുന്നികളെ എതിർക്കാൻ വേണ്ടി അവിടെ നടക്കുന്ന കൂത്താട്ടങ്ങളൊക്കെ ഞങ്ങൾ സുന്നികളുടെ പേരിൽ വെച്ചുകെട്ടുന്നു എന്നാണ് ഇപ്പൊ ആക്ഷേപം. ഇതിൽ പറഞ്ഞത് കേട്ടോളൂ, എന്നാൽ നേർച്ചയുടെ പേരിൽ സിനിമകളും നാടകങ്ങളും സംഘടിപ്പിക്കുക, സ്ത്രീകൾ അഴിഞ്ഞാടുക, പണം ദൂർത്തടിച്ച് വെടിക്കെട്ടും വാദ്യമേളങ്ങളും മറ്റും സംഘടിപ്പിക്കുക എന്നിവയെല്ലാം തെറ്റാകുന്നു. ഇതെല്ലാം സുന്നികളുടെ ചുമലിൽ കയറ്റി വെക്കുന്നതും വലിയ പാതകം തന്നെ. നേർച്ചയുടെ പേരിൽ സുന്നത്തോ പ്രകലൈച്ഛികം ജായിസോ അല്ലാത്ത ഒരു പരിപാടിയും അംഗീകരിച്ചുകൂടാ, ഇതാ പറയുന്നത്. അപ്പോ നേർച്ചയുടെ പേര് സിനിമ, നാടകം, സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം, പിന്നെ വെടിക്കെട്ട്, വാദ്യമേളം, ഇതെല്ലാം തെറ്റാണെന്നാ പറഞ്ഞത്. എന്നാ നിങ്ങൾക്കറിയോ ഈ വാദ്യമേളം എന്ന് പറഞ്ഞാൽ എന്താ? ചെണ്ടകൾ ഒരുപാട് മുട്ടുമ്പോ വാദ്യമേളാവും അല്ലേ? ചെണ്ടക്കാരൊന്നായിട്ട് മുട്ടുമ്പോഴാണ് വാദ്യമേളം ഉണ്ടാകുക. നിങ്ങൾക്കറിയോ നേർച്ചയുടെ നോട്ടീസുകൾ എടുത്തു നോക്കിയാല്, നേർച്ച നോട്ടീസുകൾ ഓരോന്നോരോന്നായി എടുത്തു നോക്കിയാൽ നമുക്കത് വ്യക്തമായി കാണാൻ സാധിക്കും. അതിൽ ദഫുമുട്ടുണ്ട്, കോൽക്കളിയുണ്ട്, ശിങ്കാരിമേളമുണ്ട്. വേണ്ടി വന്നാൽ നാളെ ഞാനത് കുറച്ച് വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊക്കെ അനാചാരമാണെന്നാ പറയുന്നത്. പക്ഷേ ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ഈ പുസ്തകത്തിൽ അതിനെയൊക്കെ ശക്തിയുക്തി എതിർത്തിരിക്കുകയാണ്. ഇപ്പൊ ചില ആളുകള് ഇതിനൊക്കെ ഇതിന്റെ മുഖവരിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പാടൂർ കോയക്കുട്ടി തങ്ങൾ രചിച്ച തശവുഫുൽ അസ്മായി എന്ന അറബി ഗ്രന്ഥം നേർച്ച സ്ഥലങ്ങളിൽ നടക്കുന്ന ചെണ്ടമുട്ട്, കോൽക്കളി, ദഫ്, കോയൽവിളി എന്നീ തുടങ്ങിയ ശരയായ വിധ്യാധികാരമായ മതഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ അതിൽ വിവരിച്ചിട്ടുണ്ട്. കണ്ടോ? മാത്രമല്ല അല്ലിർഫാദിന്റെ വഞ്ചന എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ റിസാലയിൽ എഴുതിയത് പോലുള്ള ലേഖനം അല്ലിർഫാദിൽ എഴുതിയതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങളുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന് അവര് നേർച്ചയെ സംബന്ധിച്ച് പറയുന്നിടത്ത് കരിമരുന്ന് പൊട്ടിക്കുന്നതിനെ സംബന്ധിച്ച് മാത്രം ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ എന്ന് പറഞ്ഞിട്ട് പലതരത്തിലൊക്കെ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഒക്കെ കൂടി വായിക്കാൻ സമയമില്ല. ചെണ്ടമുട്ടിനെ സംബന്ധിച്ചോളൂ, നേർച്ചകൾ നടത്തുന്ന സ്ഥലങ്ങളിലും അതിന്റെ പരിസരങ്ങളിലും വെച്ച് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കലരുന്നു, ചെണ്ടമുട്ട്, കോയൽവിളി എന്നിങ്ങനെ വാദ്യാഘോഷങ്ങൾ നടക്കുന്നു, കരിമരുന്ന് പ്രയോഗം, ഗാനമേള എന്നിത്യാദികളും സംഘടിപ്പിക്കുന്നു, അങ്ങനെ പലതും നടക്കുന്ന നിശ്ചയ ദിവസങ്ങളിൽ തന്നെ അവിടെ സിയാത്തിൽ പോകേണ്ടതില്ല എന്നിങ്ങനെയാണ് ആണ്ട് നേർച്ചയെ പറ്റി നല്ലവരായ ചിലരുടെ ആക്ഷേപം. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ശരഈന്റെ വിധി എന്തെന്ന് ആധികാരികമായി പറയാൻ അർഹനും കേരളത്തിൽ അടുത്ത കാലം വരെ ജീവിച്ചിരുന്ന ആലിമും തെന്നിന്ത്യ മുഫ്തി എന്ന ഉന്നതസ്ഥാനം അലങ്കരിച്ചിരുന്ന മഹാനുമായ ബഹുമാനപ്പെട്ട മർഹൂം അബു സഅദാത്ത് സിയാബുദ്ദീൻ അഹമ്മദ് കൊലശാലിയാത്തിനമ അവർകൾ 1952 ഹിദായത്തുൽ മുഅ്മിനീൻ മാസിക പത്രാധിപരായ അഹമ്മദ് ആജിയുടെ ചോദ്യം നൽകിയ ഫത്വയിൽ മേൽ പ്രസ്താവിച്ച വിഷയങ്ങളുടെ ശർഇയായ വിധികൾ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. കണ്ടോ? ഇതിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ എടുത്ത് മനസ്സിലാക്കണം. ഇതാ അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. കോയൽവിളിയെ സംബന്ധിച്ച് ഹറാമിനെ ഹറാമായി കരുതിപ്പടി ഏതൊരു പ്രവൃത്തിയും സ്ത്രീ ചെയ്യുന്നത് അതുകളെ കൊണ്ടുള്ള ഉദ്ദേശത്തിന് യോജിച്ചിട്ടാണ്. ഉദ്ദേശത്തിന് അടിസ്ഥാനം സഹിയായിരുന്നാൽ ആ പ്രവൃത്തിയെ ഉദ്ദേശമല്ലാത്ത മറ്റു കാര്യങ്ങൾ നാശപ്പെടുത്തുകയില്ല. ഇതിൽ പറഞ്ഞിട്ട് മൂപ്പര് ഓരോ വിഷയങ്ങളും എടുത്തു പറയാണ്. എ വകുപ്പ്, ബി വകുപ്പ്, സി വകുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊറുക്കാണ്. അതിൽ ചെണ്ടമുട്ടിനെ പറ്റി പറയുന്ന വാങ്ങിട്ടുള്ളൂ. കൂബത്ത് അഥവാ തുടി ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാണെന്നതിൽ റാഫി ഇമാമും നവ്വി ഇമാമും ഒത്തിരിക്കുന്നു. അപ്പൊ ചെണ്ടമുട്ടാം. അലവിയോട് ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ചെണ്ടമുട്ടേന്? ഈ നടു കുടുങ്ങിയതും രണ്ട് ഭാഗം വട്ടമായതും ഒത്തതുമായ ചെണ്ട, അതാണ് തുടി. അതല്ലാത്തതൊക്കെ മുട്ടാനാണല്ലോ പറഞ്ഞാ ഒത്ത. അപ്പൊ ഈ നടു കുടുങ്ങിയതാണോ പ്രശ്നം? ആ അത് വലിയ പ്രശ്നം തന്നെയാണ്. അല്ലെങ്കിൽ അറിയാ നടു കുടുങ്ങിയത് വലിയ പ്രശ്നം തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വാസ്തവത്തിൽ വിശാലയിൽ എഴുതിയതെന്താണ്? വാദ്യമേളങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്താണ്? അത് സുന്നികളെ പേരിൽ വെച്ച് കെട്ടാണ്. നടുകുടിയ ചെണ്ടെന്നില്ല. ഇന്ന് അധിക ചെണ്ടകളും നടു വീതി കൂടിയതും രണ്ടു ഭാഗത്തേക്ക് വീതി കുറഞ്ഞതുമാണ്. പിന്നെ വീതി കൂടലും കുറയലും ഇല്ലാതെ ഒരേ ലെവലിലുള്ള തബലകളും മറ്റുമൊക്കെയാണ് പിന്നെയുള്ളത്. അങ്ങനെ വാദ്യമേളകളൊന്നും സംഘടിപ്പിച്ചാൽ അതൊക്കെ തെറ്റായ കാര്യമല്ല എന്നാണ്. ശേഖന്മാരുടെ മക്ബറ സ്ഥലത്ത് വെച്ച് ചെണ്ടമുട്ട് ജായിസോ മക്രൂഹോ ഹറാമോ, വിലങ്ങേണ്ടതോ എന്ന് അല്ലാമ റംലി തങ്ങളോട് ചോദിക്കപ്പെട്ടതിന് തുടിയല്ലാത്ത എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാകുന്നു, ഇരുഭാഗം മട്ടമൊത്തം നടുകുടുങ്ങി നീളത്തിലുള്ള തുടിമുട്ടൽ ഹറാമാകുന്നു, വിരോധത്തിന്റെ ചെണ്ടകൾ അല്ലാത്ത ചെണ്ടകൾ മുട്ടുക വിലങ്ങപ്പെടുന്നതല്ല, തുടി വിലങ്ങേണ്ടതാണ്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട്, എന്നാ റിഫായി ശേഖോ, റിഫായി ശേഖ് കഅബ തവാഫ് ചെയ്യാൻ പോയപ്പോ മുന്നും തുടി മുട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കികളും വിധി വേണ്ടെന്ന് ചൊന്നോവർ. മൂപ്പര് തുടി മുട്ടിയിട്ടാണ് കഅബ തവാഫ് ചെയ്യാൻ പോകുന്നത്. ഡും 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 എന്നിട്ട് ഇങ്ങനെ മുട്ടിയിട്ട് വരിക.
ഏയ് മാരാരും ഒരുപോലെ വരുന്നേ. അപ്പോ അവിടെ മക്കാർക്ക് ബേജാർ, ഇതിപ്പേതാ ഒരു പുതിയ ചങ്ങായി ചണ്ടമുട്ടി തവാഫിന് വരുന്നേ. അതിന് മൂപ്പൻ അവിടെ നിന്നു എന്നാണ്. നിന്നപ്പോ കാബ അവിടുന്ന് ഇളകിയിട്ട് ഇയാൾ അങ്ങോട്ട് തവാഫ് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പൊ ആകാശ ലോകത്തുള്ള കടപെട്ടു, റിഫായേ മതി മതി, നിങ്ങളെ കറാമത്തി നമുക്ക് ബോധ്യായി. ഇതല്ലേ നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്? അപ്പൊ ഹറാമിന്റെ ചണ്ട തങ്ങൾ പാപ്പാക്ക് മുട്ട, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട് ഇതാണല്ലോ പതിന്. പിന്നെ കുഴൽ വിളിയെ പറ്റി പറഞ്ഞിട്ട് എന്താ? ഇമാം ഖസാലിയെ തുടർന്ന് റാഫി ബലപ്പെടുത്തിയതും വിൽക്കീനി തുടങ്ങിയവർ സംബന്ധിച്ചതും സബാബായറായി എന്നീ കോയലുകൾ വിളി ഹറാമാക്കാണ്ടിന് ഏകക്ക് മതിയായ യാദൃശ്യവും ഇല്ലാത്തതുകൊണ്ട് അത് ഹലാലാണെന്നാണ്. സബാബ യറായി എന്നീ രണ്ട് കോയലുകളും വിളിക്കാം. അതെന്താണ്? പ്രത്യേകം ദ്വാരമുണ്ടാക്കപ്പെട്ട കോയലാണ്. ഇങ്ങനെയുണ്ട്. അപ്പൊ സാധാരണ അടുപ്പിൽ തന്നെ കോയലൊന്നല്ല, ദ്വാരമുണ്ടാക്കപ്പെട്ട കോയലാണ്. കോയല അങ്ങനത്തെ അല്ലേ? പി പി വിളിക്കുന്ന കോയലിന് കുറെ ദ്വാരങ്ങൾ ഉണ്ടാകും. അപ്പൊ പ്രത്യേകം ദ്വാരമുണ്ടാക്കപ്പെട്ട സബാബ യറായി എന്നീ കോയലുകൾ വിളിക്കാവുന്നതാണ്. അപ്പൊ തുടിയല്ലാത്ത ചെണ്ടയും മുട്ട, പിന്നെ കോയലും വിളിക്കാം. പിന്നെന്താ വേണ്ടത്? കരിമരുന്ന് പ്രയോഗം. ഓ, അതിനെ സംബന്ധിച്ച് പറഞ്ഞ എന്താണെന്നറിയോ? ഇതാ ചില അവസരങ്ങളും സമയങ്ങളും പൊതുജനങ്ങൾക്ക് അറിയപ്പെടാൻ വേണ്ടിയും സന്തോഷപ്പെടുത്തിനും കരിമരുന്ന് പ്രയോഗം അനുമതിനിയും അന്ന് ചെലവാക്കുന്നവണ്ണം അനാവശ്യ ചെലവല്ലാത്തതുമാണെന്നും പല കിതാബുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ നേർച്ച സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്ന 10,000-ൽ ക്ഷയരോഗം, കുഷ്ഠരോഗം തുടങ്ങിയ പകർച്ചവ്യാധികളുള്ളവരും ഉണ്ടാവാൻ ഹിതയുമുണ്ട്. അങ്ങനെയുള്ള രോഗാണുക്കൾ മറ്റുള്ളവരെയും പിടികൂടിയേക്കാം. എന്നാൽ കരിമരുന്ന് കത്തിച്ചാൽ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നതിന്റെ പുകക്ക് അത്തരം രോഗാണുക്കൾ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് വൈദ്യശാസ്ത്രങ്ങൾ ഘോഷിച്ചിട്ടുണ്ട്. എന്ന് പറയല്ല, ശാസ്ത്രീയാണ്. ഈ നില വെച്ച് നോക്കിയാൽ ആ സന്ദർഭങ്ങളിൽ കരിമരുന്ന് പ്രയോഗം അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റാവുകയില്ല. എന്താ വേണ്ടത്? അപ്പൊ ഫർളാണെന്ന് പറയേണ്ടി വരുന്നതാണ്. അപ്പൊ എന്ത് വേണം? ഞങ്ങൾ പലപ്പോഴും ചോദിച്ചതാണ്, നേർച്ച സ്ഥലത്തെ കരിമരുന്ന് പ്രയോഗം ഫർളാണ്. കാരണം എന്താ? അവിടെ പലജാതി രോഗങ്ങൾ ബാധിച്ചവരുണ്ടാകും. മുസ്ലിയാർ കുട്ടികളൊക്കെ വരുന്നല്ലേ. അപ്പൊ പകർച്ചവ്യാധികളൊക്കെ ഇല്ലാതിരിക്കാൻ എപ്പോഴും സൗകര്യം എന്താണ്? അവിടെ നമുക്ക് ഖദീന കുത്തിക്കലാണ്. കരിമരുന്ന് പ്രയോഗം കൊണ്ട് അന്തരീക്ഷത്തിലുള്ളതൊക്കെ എന്താവും? ഇല്ലാതായി പോകും എന്നാണ്. അപ്പോ മുസ്ലിയാക്കന്മാർ ഒരുമിച്ച് കൂടുന്ന കാരന്തൂർ സമ്മേളനത്തിനൊക്കെ എത്ര പൊട്ടിക്കേണ്ടി വരും. ഏയ്, കാരന്തൂർ സമ്മേളനത്തിന് കൂടുതൽ പങ്കെടുക്കുന്നത് ഇവരല്ലേ. അപ്പൊ എത്ര കരിമരുന്ന് പൊട്ടിക്കേണ്ടി വരും, ഓണോർത്തൂരൊക്കെ പൊട്ടിക്കേണ്ടി വരും. ആകപ്പാടെ അവിടെ ഈ പിന്നെ രോഗാണുക്കളുടെ ഒരു പ്രളയം തന്നെ ആയിരിക്കും. അറഫയിലൊക്കെ അപ്പൊ എത്ര പൊട്ടിക്കണം? നിങ്ങൾ ആലോചിച്ചേക്ക്, 25 ലക്ഷം 30 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടല്ലേ. ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്തുള്ള ഈ കരിമരുന്ന് പ്രയോഗത്തിന്റെ ശാസ്ത്രീയ ഗുണം പറഞ്ഞിട്ടായി ന്യായീകരിച്ചത്. മിണ്ടണം മലവി ഇതിനെ പറ്റി. ഇവിടെ വന്നിട്ട് വലിയ വായിൽ സംസാരിച്ച് പോയല്ലോ, വായാടിത്തൊക്കെ ശരി. പക്ഷെ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. എന്തേ നിങ്ങൾ ഇത് പറഞ്ഞത്? നിങ്ങൾ ഇപ്പോൾ പറയുന്നു ഇതൊക്കെ അനാചാരമാണെന്ന്. പക്ഷെ ചാലിയാത്തി മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഹലാലാണ്. മാത്രല്ല, ഇപ്പോ വെടിക്കെട്ടും വാദ്യമേളകളും തെറ്റാണെന്നാ പറഞ്ഞേ. ഇവിടെ പറഞ്ഞതോ ചാലിയാത്തിന്റെ ഫത്വയിലുള്ളത് കെ എം മുഹമ്മദ് ഭായ് മാത്തോട്ട് എഴുതും. ഇത് ശ്രീമാൻ കാന്തപുരം അതിന്റെ അവതാരിക എഴുതിയിട്ടുള്ളത്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ അവതാരികയുള്ള പുസ്തകാത്. അതിൽ പറയുന്നത് കരിമരുന്ന് ഫർള്. അപ്പൊ ചാലിയാത്തിനെ എതിർക്കുന്നത് ആരാ? ചാലിയാത്തിന്റെ ഫത്വക്കെതിർ പ്രവർത്തിക്കുന്നത് ആരാ? ഞങ്ങളാ. വെടിക്കെട്ടും വാദ്യമേളങ്ങളും ഒക്കെ തെറ്റാണ്, എന്നിട്ട് സുന്നികളുടെ മേൽ വെച്ചു കെട്ടുന്നു പറയുന്നട്ടത്ത് നോക്കും. മുജാഹിദീങ്ങളാ നടത്തുന്നത്. ഏയ്, ആ ജാതിയ വർത്താനം നീ കേട്ടോളൂ. മതബോധമില്ലാത്ത കുറെ ജനങ്ങളും സ്വാർത്ഥമോഹികളായ ചില വലിയവരും അഭിമാനിക്കുന്നവരുമാണ് നേർച്ച പേരിൽ പൂരം കഴിക്കുന്നത്. അപ്പൊ പൂരം ഉണ്ട്. ഏയ്, നേർച്ചയെ കുറിച്ച് പൂരം എന്ന് ഞങ്ങൾ പറഞ്ഞാൽ വലിയ ആക്ഷേപം. ഇപ്പൊ വരണ്ട പറയാ, അവർക്ക് പണം കിട്ടിയാൽ മതി, എല്ലാവർക്കും അത്രേയുള്ളൂ. മുസ്ലിയാക്കന്മാർ വർഗത്തിന് അത്രേയുള്ളൂ. ഇല്ലാത്ത മക്കബറുകളുടെ പേരിലും അറിയപ്പെടാത്ത മൺകൂനകളുടെ പേരിലും ചിലർ തട്ടിപ്പ് നടത്തുന്നു. വെറും കൂന, വെറും വരമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ജാറാന്ന് വിചാരിക്കും, വരമ്പുമ്പോ പോയ പച്ചപ്പോതപ്പെടലാണ്. ഏയ്, ആളില്ലാത്ത സ്ഥലത്ത് വലിയ ഹമ്പിട്ടാൽ പോലും പറയാം ഇതിന്റെ മുകളിൽ പച്ചപ്പോതപ്പിട്ടാളും. ചിലയിടത്ത് താൽക്കാലിക കബർ പൊങ്ങി വരാറുണ്ട്. ചില കബറുകൾ മുസ്ലിമിന്റേതാണോ എന്നതിന് പോലും തെളിവില്ല. പോകട്ടെ, മനുഷ്യന്റേതാണോ എന്ന് പോലും അറിയില്ല. മുസ്ലിമിന്റേതാണെന്ന് ഉറപ്പില്ലാത്ത കബറാണല്ലോ. എവിടെ ഉള്ളത്? ഓച്ചിറ ദാമോദരന്റെ. ഓച്ചിറ ദാമോദരന്റെ ജാറം ഉദ്ഘാടനം ചെയ്യാൻ പോയതാരാ? ശ്രീമാൻ കാന്തപുരം അല്ലേ. അപ്പൊ മുസ്ലിമിന്റേതാണോ എന്ന് പോലും അറിയില്ല. മാത്രല്ല, മനുഷ്യനാണെന്ന് പോലും അറിയില്ല. അപ്പൊ പട്ടി ജാറം, കൈത ജാറം, പോത്ത് ജാറം ഇതൊക്കെ ഉണ്ട്. ആരാ പറയുന്നത്? ഞങ്ങൾ പറഞ്ഞാ ഞങ്ങൾ ആക്ഷേപിക്കുക എന്ന് പറയാം. അപ്പൊ നിങ്ങളെ ഞാൻ പറഞ്ഞു 92 ഫെബ്രുവരിയിലെ റിസാലയിലാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്.
ഇത് മുമ്പ് പറഞ്ഞപ്പോ കെ എം മുഹമ്മദ് പോയ മാത്തോട്ടം കൊടുത്ത മറുപടി കേട്ടോളൂ, അല്ലിർഫാദിന്റെ വഞ്ചന എന്ന്.